മതം എന്ന് പറഞ്ഞാൽ അതിനെ പഠിച്ചവനാണ് അതിനെ കുറിച്ച് പറയേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാൻ അദ്ദേഹത്തിന്റെ കൂടുതൽ വീഡിയോസ് ഒന്നും കണ്ട ഒരാളൊന്നും അല്ല എന്നാൽ ഇപ്പോ അടുത്ത് കാണാൻ തോന്ന ഇന്ന് ഒന്ന് രണ്ട് വീട് ഞാൻ കണ്ടപ്പോ അതിനെന്തെങ്കിലും ഒന്ന് പറയണമെന്ന് വിചാരിച്ചു മൻസൂർ മണ്ണാർക്കാട് എന്നാണ് മറ്റാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് കേൾക്കാം ആളുകൾ പത്തും പതിനഞ്ചും ഒക്കെ കമന്റ് ചെയ്തുകൊണ്ട് വഹാബി എന്ന് വിളിക്കാറുണ്ട് നമ്മള് അതിന് കൂടുതലായിട്ട് പരിഗണന കൊടുക്കാറില്ല അത് കണ്ടതായി നടിക്കാറുമില്ല അത് കണ്ടതായി നടിക്കണം സർ ഒരു നാട്ടിൽ ഒരുത്തൻ സ്ഥൻ നടന്ന് എല്ലാവരും പറയുന്നു നീ യജ്ഞനാണെന്ന് പക്ഷെ അദ്ദേഹം എല്ലാവരും നാട്ടുകാരും മുഴുവനും പറയുന്നു അദ്ദേഹം കേട്ടില്ല ഞാൻ നഗ്നാണ് എന്ന് മറ്റുള്ളവർ പറയുന്നു അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ ഞാൻ അസ്സാം വലൈക്കും മൻസൂർ മണ്ണാർക്കാടാണ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ഇവിടെ സംസാരിച്ച ഈ ഉസ്താദ് ഇദ്ദേഹത്തിൻ്റെ പേരോ കാര്യങ്ങളോ അറിയില്ല ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പേര് നോക്കിയിരുന്നു പിന്നീട് മറന്നുപോയതാണ് എന്തോട്ടെ അദ്ദേഹം ഇവിടെ പറയുന്നത് എൻ്റെ കുറേ വീഡിയോകൾ ഈ അടുത്ത ദിവസത്തായിട്ട് കണ്ടിട്ടുണ്ട് ആ കണ്ട വീഡിയോകളിൽ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് മതം പറ അറിയുന്നവൻ മതം പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ച് തുടങ്ങുന്നത് നല്ല അവതരണ ശൈലിയാണ് അഭിനന്ദനങ്ങൾ അതിനോടൊപ്പം പറയുന്നത് എൻ എച്ചിലെ ആളുകൾ വഹാബി എന്ന് പറയുന്നുണ്ട് അത് ഞാൻ മുഖവിലയ്ക്കെടുക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വീഡിയോയുടെ ചെറിയൊരു പീസ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് അംഗീകരിക്കണം സർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ച് തുടങ്ങുന്നത് എന്നാൽ ഞാൻ എന്തിനാണ് ഉസ്താദെ അത് അംഗീകരിക്കുന്നത് അവിടെ അതിന് ഉദാഹരണം അദ്ദേഹം പറയുന്നത് ഒരാൾ നടന്നു പോകുമ്പോൾ നീ നഗ്നനാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നാണ് തുണിയും കുപ്പായും ഒട്ടിട്ടുള്ള ഒരാൾ നഗ്നനാണെന്ന് പറഞ്ഞാൽ പറയുന്നോലേക്ക് പെരാന്ത് എന്നല്ലാതെ എന്ത അവസ്ഥ അതേ പറയാം നിങ്ങളിങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് പണ്ട് കാതരാജി ആടിനെ വിൽക്കാൻ പോയ പോലെയോ പോലോ ആ കഥന് ഇപ്പോൾ ഏതായാലും ഞാൻ പറയുന്നില്ല അവസാനം കാതരാജി കൊണ്ടുപോയ ആടിനെ അത് നാട്ടുകാരൊക്കെ പറഞ്ഞു പട്ടിയാണെന്ന് കാതരാജിയും കരുതി അത് പട്ടിയാണെന്ന് കരുതിയിട്ട് വിട്ടുപോലെ ഞാൻ എന്തായാലും വിടാൻ ഉദ്ദേശിക്കുന്നില്ല വഹാബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളെ ആണെങ്കിൽ ഞാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ചെയ്യുന്ന ആളല്ല എന്നാൽ ഒരു കാലത്ത് പണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്ത് കിട്ടിയതുണ്ട് പഠിക്കുന്നുണ്ട് അദ്ദേഹം ഖുർആാനും സുന്നത്തിനും വിരുദ്ധമായിക്കൊണ്ട് പറയാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആാനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒരു ഭീകരവാദിയാണ് തീവ്രവാദിയാണ് എന്ന് പറയുന്ന സമസ്തക്കാരുടെ ആ എനിക്കില്ല ദയവ് ചെയ്ത് ക്ഷമിക്കുക പിന്നെ ചില ആളുകൾ പറയുന്നത് മുജാഹിദുകൾ എന്ന് പറയുന്ന വഹാബികളായിട്ടുള്ള ആളുകൾ പറയുന്ന ആശയം ഞാൻ പറയുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൻസൂർ മുജാഹിദ് ആണോ എന്നുള്ളത് മുജാഹിദ് സംഘടനകളിലുള്ള ആളുകളെടുത്താണ് ചോദിക്കേണ്ടത് മുജാഹിദ് എന്നുള്ളതൊരു സംഘടനയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അവർ പറയുന്ന കാര്യങ്ങൾ ഖുർആാനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത കാലത്തോളം ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും ഉസ്താദെ അപ്പോൾ ആ കാര്യം വിടാം ഇനി ചില എക്സ് മുസ്ലിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നെ വഹാബിയാക്കാനും മുജാഹിദാക്കാനും ഒക്കെ അത് നമുക്കൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ഉസ്താദിൻ്റെ കയ്യിൽക്ക് തിരിച്ച് വരാം ഞാനൊരു സുന്നിയാണ് ഞാൻ എന്നെ ചില ആളുകൾ വഹാബി എന്ന് വിളിക്കാറുണ്ട് സലഫിയത്ത് കാരണമാണ് എന്നെ വഹാബി എന്ന് നിങ്ങൾ വിളിക്കുന്നെങ്കിൽ ഞാൻ വഹാബിയാണ് അലിയാർ ഖാസിമിയെ പോലെ സുന്നി വേഷം കെട്ടി വഹാബി പണിയെടുക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെ അപ്പോ ഇതുപോലെയാണ് ഇപ്പൊ ഇവിടെ ഉസ്താദും പറഞ്ഞിട്ടുള്ളത് ഇൻഷാ ഇൻഷല്ല ഇനി എന്താണ് ഉസ്താദിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന ചിന്തയോടുകൂടിയാണ് അവൻ പോകുന്നത് എങ്കിൽ അവൻ പോകുന്ന സ്ഥലത്തിലൊക്കെ നഗ്നത പ്രദർശിപ്പിക്കും എന്നല്ലാതെ അതുകൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല അതേപോലെ തന്നെയാണ് എല്ലാവരും നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ കമന്റിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ സത്യമായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നെ വഹാബി എന്നിവർ പറയുന്നത് എന്ന് ചിന്തിക്കൽ നല്ലത് തന്നെയല്ലേ ഒരാളെ കുറിച്ച് എപ്പോഴാണ് വഹാബി എന്ന് പറയാ അദ്ദേഹം വഹാബിസത്തിന്റെ പ്രചാരനാകുമ്പോഴാണ് ഇവിടെ ഉസ്താദ് പറയുന്നത് എപ്പോഴാണ് വഹാബി ആകുക അത് വഹാബിസത്തിന്റെ പ്രചാരകനാകുമ്പോഴാണ് എന്നുള്ളതാണ് ാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാണോ അല്ല മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ പറയുന്നതാണോ ഞാൻ പറയുന്നത് ഈ പറയുന്നതിൽ വഹാബിസം എന്നതിനപ്പുറമായി എന്നതിനപ്പുറമായിക്കൊണ്ട് ഖുർആാനും സുന്നത്തിനും കൊണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അല്ലാതെ വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ ഉസ്താദെ നിങ്ങൾ പറയും അതേപോലെ തന്നെ വഹാബിസം പ്രചരിപ്പിക്കുമ്പോഴാണ് അല്ലാതെ ഒരാളുടെ പേരിന്റെ പിന്നാലെ വഹാബിയെ എഴുതി വെക്കണമെന്നില്ല സലഫിയെ എഴുതി വെക്കണമെന്നില്ല നേരെ മറിച്ച് അത് ഏതൊരു സംഘ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ് ഏത് മതത്തിന്റെ ഏത് മതത്തിനെയാണോ കൂടുതൽ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നത് ആ മതമായ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം അതാണെന്ന് വിശ്വസിക്കും അല്ലെ അതേപോലെ തന്നെ ഏതൊരു രാഷ്ട്രീയത്തിന്റെ പിന്നാലെയാണോ ഏതൊരാളും കൂടുതലായി പോകുന്നത് ആ രാഷ്ട്രീയക്കാരെ അദ്ദേഹം ആ രാഷ്ട്രീയക്കാരാണ് ആണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കും രാഷ്ട്രീയം വേറെയാണ് ഉസ്താദേ മതം വേറെയാണ് രാഷ്ട്രീയം എന്നുള്ളത് ഇനി ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ അത് നിങ്ങളിവിടെ ഈ കാണുന്ന പോലെ സി കോൺഗ്രസ് ഐ എം എൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയമല്ല ഇസ്ലാമിക് പൊളിറ്റിക്സ് അത് ഇസ്ലാമിനകത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ നിങ്ങൾ ഈ മതത്തിന് ഇസ്ലാമിന് അതിന് നിങ്ങൾ രാഷ്ട്രീയം പോലെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം ഞങ്ങൾ പറഞ്ഞാണേ അവരുടെ കുഴപ്പമല്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ് ഇനിയും അദ്ദേഹം കുറച്ച് പറയുന്നുണ്ട് ഒരാളുടെ വീഡിയോ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കേൾക്കാം മുൻപിൽ നിങ്ങൾ നിങ്ങൾ ഇവിടെ ആചാരങ്ങളിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് ഒന്ന് എന്ന് അവിടെ കൊളുത്തുകയോ മൂടുകയോ അത് തവാഫ് ചെയ്യുകയോ അതിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയോ ആ ഇതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നന്നായി ഏതായാലും ഇത് നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചപ്പോ അത് നമ്മൾ അംഗീകരിക്കണം അതിന് അഭിനന്ദനങ്ങളും അറിയിക്കേണ്ടതുണ്ട് എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ജാറത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ജാറ പൂജാരികളായ ജാറ മയ്യത്ത് വ്യവസായികളോട് അവിടെ അബ്ദുൽ മുഹസിൻ ഐദീദ് ചോദിക്കുന്ന ഒരു വീഡിയോ ആണത് വിശ്വാസമാണ് സലഫികളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ അഖീദ ഞങ്ങളുടെ ദീൻ ആയിരത്തി നാനൂറ് വർഷങ്ങളാണ് അതിലില്ലാത്തത് ഞങ്ങളുടെ അഖീദയിലുണ്ടോ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ തിരുത്തി തരാം ഒരു മടിയുമില്ലാതെ തിരിച്ചാൽ ഞങ്ങൾ തയ്യാറാണ് ഇമാമിങ്ങളുടെ അക്കീദയാണിത് ഷാഫി ഇമാമിന്റെ അക്കീദയാണിത് ഞാൻ വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കുന്നു പിൻപറ്റുന്നവർ എന്ന് പറയുന്നവർ ഷാഫി ഏതെങ്കിലും ഒരു കെട്ടുയർത്തിയ ജാറത്തിന് മുൻപിൽ നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന ആ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്തു നിങ്ങൾ തെളിയിച്ചാൽ ജാറം കെട്ടിപ്പൊക്കുകയോ മക്കപറ കെട്ടിപ്പൊക്കുകയോ അവിടെ നിലവിളക്ക് കൊളുത്തുകയോ ജാറം മൂടുകയോ അത് തവാഫ് ചെയ്യുകയോ അതിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയോ അതിൽ കിടക്കുന്നവരോട് ചെയ്യുകയോ നടത്തുകയോ ചെയ്തത് നിങ്ങൾ തെളിയിക്കണം വെല്ലുവിളിയൻ കഴിയാമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുക എല്ലാവരും തപ്പിയാലും ഇമാമിന്റെ അടുത്തും കിട്ടൂല ഹനീഫ മുഹമ്മദ് ഇദ്രീസ് ഹംബൽ കിട്ടൂലീഫിൻ ഞങ്ങളുടെ ഇമാമിങ്ങൾ ഞങ്ങൾ അവരുടെ അക്കീദയിലാണ് ഞങ്ങളുടെ ഇമാമിങ്ങളുടെ അക്കീദയിലാണ് അവർ പറയാത്ത ഒരു വിശ്വാസം സെലഫികൾ പഠിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ അതിന് ഇന്നേ വരെ ഞാനത് ചെയ്തിട്ട് മാസങ്ങളായി ഇന്നേ വരെ ഒരു മറുപടിയും വന്നിട്ടില്ല ഇനി നിങ്ങളത് മറുപടി പറയും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് എന്തായാലും നിങ്ങൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ മൊഹസിൻ എന്നോ മറ്റോ ആണ് എന്നല്ല ആണ് മൊഹസിൻ എന്ന് പറയുമ്പോൾ അബ്ദു കൂട്ടണം എന്നുള്ള സാമാന്യ ബോധം വിവരം അത് താങ്കൾ പ്രകടിപ്പിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴെങ്കിലും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പറയും പ്രചരിപ്പിക്കുന്ന ഒരു നിങ്ങളെ കണ്ടിട്ടുണ്ടാവാം അദ്ദേഹം ചോദിക്കുന്നത് സുന്നികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ ആ അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആടിനെ പട്ടിയാക്കുന്ന ആ പരിപാടി വേണ്ട സുന്നികൾ ചെയ്യുന്നത് എന്നല്ല അങ്ങനെ നിങ്ങൾ പറയണ്ടപ്പുംചാക്കുമ്പോൾ പഞ്ചസാര എന്ന് എഴുതി വെച്ചിട്ട് അത് പഞ്ചസാരയാക്കാൻ നടക്കണ്ട ഉപ്പും ചാക്കുമങ്ങൾ എന്തന്നെ എഴുതിയിട്ടും കാര്യമില്ല അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഉപ്പ തന്നെയാണ് ഏഹ് അപ്പൊ സുന്നി എന്നുള്ള ആ വാക്ക് ദയവ് ചെയ്ത് ഒഴിവാക്കിയിട്ട് പറഞ്ഞോളി ഒരുപാട് കാര്യങ്ങൾ മക്കബറയുടെ അടുത്തിൽ പോയി ചെയ്യുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ഇമാമി ചെയ്തതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നാണ് ബഹുമാനപ്പെട്ട ഹത്തീബുൽ ബഗദാദി തങ്ങൾ അദ്ദേഹത്തിന്റെ താരിഖുൽ ബഗദാദി എന്ന് പറയുന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഷാഫി മാമ് പറഞ്ഞ വിഷയങ്ങള് അല്ലെങ്കിൽ ഷാഫി ഇമാമിൽ നിന്ന് അവിടത്തെ സഹാബാദ് എന്ന ശിഷ്യമാരെ കണ്ട വിഷയങ്ങൾ പറയാണ് ഹദ്സന് അലീബിന് മൈമൂൻ അലീബിന് മൈമൂനി എന്ന് പറയുന്ന ഷാഫി ഇമാമിന്റെ ശിഷ്യനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് കാല സമയത്ത് ഷാഫി ഷാഫി മാമു റസിയുള്ള പറയുന്നതായി ഞാൻ കേട്ടു എക്കൂലും ഇന്നിയില്ലാത്ത ബറഖുബിയ ഹനീഫ ഞാൻ ബഹുമാനപ്പെട്ട ഹനീഫ ഹനീഫ ഇമാമിന്റെ ഇമാമിനെ കൊണ്ട് വറക്കത്തെടുക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഹനീഫ ഇമാമിന്റെ കബറിന്റെ അടുക്കയിലേക്ക് ഞാൻ പോകും ഫീ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഫൈസ അറത്ത് എനിക്കെങ്ങാനും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ രണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹനീഫ ഇമാമിന്റെ അവിടുത്തെ ഉസ്താദാകുന്ന ഹനീഫ ഇമാമിന്റെ ഉസ്താദ് അടുക്കലേക്ക് ഞാൻ പോകും എന്നിട്ട് ഞാൻ അള്ളാഹു ചോദിക്കും അല്ല ഹാജത്ത എന്റെ ആവശ്യത്തിന് നിങ്ങളിത് കൂട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ അബൂ ഹനീഫ ഇമാമിൻ്റെ കബറിൻ്റെ ചാരത്ത് പോയിക്കൊണ്ട് ഷാഫി ഇമാമ് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുവോട് രണ്ടരക്കു നമസ്കരിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ദ്വാ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രശ്നം അതല്ല എൻ്റെ അതെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ ഇവിടെ മയ്യത്തുകളോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ ഷാഫി ഇമാമ് പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് ആരോടാണ് അത് അള്ളാഹുവിനോടാണ് നമസ്കരിച്ചതും അള്ളാഹുവിന് മുമ്പിലാണ് അപ്പോൾ അതല്ല ഇനി ഷാഫി ഇമാമ് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരാൾ പറഞ്ഞു എന്ന് ഞങ്ങൾ പറയണത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു പാട്ടിൻ്റെ ഒരു രണ്ട് വരി വരിപാടാണ് അതുപോലെയാണ് നിങ്ങളിപ്പോൾ പാടിയിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് തെറ്റിദ്ധരിക്കരുത് ബഹിജാ ിതാബേനേ തീല അതെന്ന് ചൊന്നോവർ എന്ന് ഓവറാക്കി പാടിയില്ലേ ബഹിജാ കിതാബിൽ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹിജാ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഹീദ്ദീൻ ഷെയ്ഖർ റഹ്മത്തുല്ലാഹി അലിയുടെ കൈകൊണ്ട് എഴുതിയതല്ല എന്നിട്ട് അതിൽ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൊഹീദീൻ ഷെയ്ഖ് റഹമത്തല്ലാഹി അലഹിയുടെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന പോലെ ഇത് ഷാഫി മാമി ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരാൾ എഴുതി വെച്ചത് ഞാരൻ്റെ ആയിക്കോട്ടെ ഷാഫി ഇമാമിൻ്റെ കൗല് ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥങ്ങളിലാണ് ഉണ്ടാവുക അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമായ അൽ ഒമ്മില് ഈ വിഷയം സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയോ

ഏത് പണ്ഡിതന്മാരാണ് ഷാഫി ഇമാമിനെ പോലെ അറിവില്ല അല്ലെങ്കിൽ ഷാഫി ഇമാമിൻ്റെ പോലെ തന്നെ മറ്റു അറിവുകളുള്ള ഇമാമിയങ്ങളൊക്കെ വേറെയുണ്ട് ഇവിടെ സംസാരിക്കുന്നത് ജാരത്തിലുള്ളവരോട് ചോദിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ എന്താണ് ഇസ്തികാസ എന്നും പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തുകളോടും മണ്ണറിഞ്ഞവരോടും ചോദിക്കുന്ന ആ വിഷയമാണ് ഉസ്താദേ അവിടുത്തെ ചർച്ച അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കബറിങ്ങ പോയിട്ട് അള്ളാനോട് ചോദിക്കും ഞാൻ എൻ്റെ വല്ലിന്മാർ രണ്ടാളുടെ കബറിങ്ങയും വല്ലിപ്പാർ രണ്ട് വല്ലിപ്പാരുടെ കബറിങ്ങയും പോണ ആളാണ് അപ്പോൾ വല്ലിപ്പാർക്ക് വേണ്ടിയിട്ടും വല്ലിമാർക്ക് വേണ്ടിയിട്ടും ഇനി എൻ്റെ വാപ്പിമ്മയും ഞാൻ ഇരിക്കൽ ചില മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ വാപ്പാൻ്റെയും ഉമ്മൻ്റെയും കബറിങ്ങ ഞാൻ പോകും ഇനി ഞാനാണ് അവരുടെ മുമ്പേ മരണപ്പെടുന്നത് എങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ കബറുങ്ങ വരും ഇത് റസൂൽ ഉള്ളാഹിസ്വല്ലാവിസ്ലാമോ പഠിപ്പിച്ച് തന്ന സുന്നത്തായ കാര്യമാണ് അത് ശക്തമായ സുന്നത്വമാണ് അത് വിരോധിച്ചൊരു സമയമുണ്ടായിരുന്നു ആ വിരോധിച്ച സമയത്ത് എന്തായിരുന്നു ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിച്ചിരുന്നതെന്ന് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഉസ്താദെ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അള്ളാഹുവോട് ചോദിച്ച കാര്യത്തിൽ ഇപ്പോഴാർക്കും ഒരു സംശയമല്ല കബറിംഗ് നടക്കുന്ന മറ്റു കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ ഇതാ കണ്ടോ പറഞ്ഞു മതം പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാരുടെ കബറുകളെ ആരാധന മന്ദിരമാക്കി തീർത്ത യഹൂദ ക്രൈസ്തവ സമൂഹത്തിന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ ഇതിനെന്താണ് നിങ്ങളെടുത്ത് തെളിവുള്ള എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവിനായി നേതാവായി കാണിച്ചു തരാനുള്ളത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ അവന് പോലും ആ പണ്ഡി അദ്ദേഹം പോലും അദ്ദേഹത്തിന് എനിക്ക് പോലൊരു ഉണ്ടാകുമോ എനിക്ക് ഷാഫി മാമിന്റെ അത്ര അറിവുണ്ട് എന്ന് അല്ലെങ്കിൽ ഷാഫി മാമിനോളം എനിക്ക് അല്ലെങ്കിൽ ഷാഫി ഷാഫിമാമിനെക്കാളും അറിവുണ്ടെന്ന് ഒരാളും പറയില്ല അത്ര മാത്രം വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ് ബഹുമാന്യനായ ഇമാമിന ഷാഫി റഹമത്തല്ലാഹി അലഹി അതിലൊന്നും ഇവിടെ ആർക്കും സംശയമല്ല ഇനി ഷാഫിമാമിനെക്കാട്ടിലും പാണ്ഡിത്യമുള്ള ആളുകൾ ഉണ്ടോ അറിയില്ല അള്ളാഹു ആലം അപ്പോൾ അതൊന്നുമല്ല ഇവിടുത്തെ ചർച്ച ഷാഫി മാമ് പറഞ്ഞത് ഏത് ഗ്രന്ഥത്തിൽ ആരുടെയെങ്കിലും ഗ്രന്ഥത്തിൽ ഷാഫി മാമ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടിമ്മ കേട്ടി എഴുതി വച്ച ഒന്നും ഇവിടെ വായിച്ച അതാണ് നിങ്ങൾ വായിച്ചിട്ട് ഇപ്പം കോട്ടി മാറ്റുന്നത് അത് വളരെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് വീഡിയോ നീണ്ടുപോകുന്നു നിങ്ങൾ വേഗം വേഗം പറയും ആ ഷാഫി ഷാഫിമാം പറയാണ് എനിക്ക് എന്താ ഒരവശ്യം വന്നാൽ ഞാൻ ഈ അബൂ അബുഹനീഫന്റെ ഉസ്താദ് അടുക്കൽ പോയി കൊണ്ട് അവിടുത്തെ ഞാൻ എന്ന് എന്ന് എവിടെയുള്ളത് ഉസ്താദെ ഷാഫി ഇമാമിന്റെ കൈകൊണ്ട് എഴുതിയ ഏത് ഗ്രന്ഥത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഷാഫി ഇമാമിന്റെ പേരിലിപ്പോ പച്ചക്കളവാണ് ഈ പറയണത് ഇതെന്താന്നറിയോ ഒരു നൊണ നമ്മൾ പറഞ്ഞാല് അതിന് പിന്നെ നൂറായിരം നോണയും കൊണ്ടും ആ വോട്ട അടയില്ല കാര്യം സത്യം സത്യത്തിന് സത്യത്തിനെന്നും പതിനാറാണ് അത് പൂർണ്ണ ചന്ദ്രിക പോലെ തിളങ്ങി നിൽക്കും ഇങ്ങക്കിന് അതുമെ എത്ര തന്നെ പറഞ്ഞാലും ലാ ബുർഹാന ബിഹി ഇത് തെളിയിക്കപ്പെടാൻ കഴിയാത്തൊരു കാര്യമാണ് അല്ലാത്തവരെ വിളിച്ച് തേടുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതോ അള്ളഹാനോട് തേടുന്നതിന് തെളിവാ പറഞ്ഞിരിക്കുന്നത് ആ തെളിവ് ോ അത് നിങ്ങൾ ഷാഫി പറഞ്ഞു എന്ന് മറ്റൊരാൾ എഴുതി വെച്ചിട്ടുള്ള ഗ്രന്ഥത്തിലുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഗ്രന്ഥത്തിലുള്ളത് അതുകൊണ്ട് ഇതുപോലുള്ള വിടുവായുത്തങ്ങൾ പറയുന്ന സമയത്ത് നല്ലതാണ് ഇതൊക്കെ ഈ സുന്നികൾ ചെയ്യുന്നതിനൊക്കെ തെളിവുകൾ ഉണ്ടാകും അവർ ആലിമീങ്ങൾ ആലിമീങ്ങൾ പറഞ്ഞു തന്നതിനെ പറഞ്ഞു തന്നതിനെയും കാണിച്ചു തന്നതിനെയും അനുസരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ആ ശരി ഇതല്ല എങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അത് ഏതെങ്കിലും ആൽമീയങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ല ഞങ്ങൾക്ക് റസൂൽ അലൈഹി സല്ലാസ്സലാമെ ഇവിടെ അവശേഷിപ്പിച്ച് പോകുന്നത് പരിശുദ്ധ ഖുർഹാനും സ്വഹീഹായ ഹദീസുകളുമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൊഴിമുത്തുകളും അള്ളാഹു സുബാനവത്തലയുടെ കലാമുമാണ് ഇവിടെ അവശേഷിപ്പിച്ച് പോകുന്നത് ഇതിന് വിരുദ്ധമായിക്കൊണ്ട് ആര് കൊടുത്താലും തോട്ട് ഈ മൂലപ്രമാണങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് ആരെന്ത് കൂടുന്നാലും തോട്ട് കയറിയും നിങ്ങൾ ഇങ്ങനെ അടങ്ങേറായിട്ടും ബേജാറായിട്ടും ഒരു കാര്യമില്ല എന്നാണ് പറയാനുള്ളത് വീഡിയോ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ലാ അള്ളാഹു സത്യം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയ സത്യമനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നാം ഏവർക്കും തൗഫീക്ക് നൽകട്ടെ ഞാൻ ഉസ്താദിനു വേണ്ടിയിട്ടും ദുആ ചെയ്യാം അള്ളാഹു സൽബുദ്ധി നൽകട്ടെ ഏതായാലും താങ്കളുടെ അവതരണ ശൈലി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു മറുപടി തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല ഒരു കളിയാക്കുന്ന രൂപം താങ്കളിൽ നിന്നുണ്ടായില്ല എന്നുള്ളതാണ് അറിവുള്ളവനാണ് എന്നുള്ള ആ ഒരു ജാട കാണിച്ചുകൊണ്ട് ആളുകളെ കളിയാക്കുന്ന രൂപത്തിലുള്ള ഒരു അവതരണ ശൈലി അല്ലായിരുന്നു താങ്കൾക്കുണ്ടായിരുന്നത് അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോയ്ക്ക് മറുപടി നൽകിയത് അസലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു